ഹലോ ഫ്രണ്ട്സ്, ഫെസ്റ്റോ ജോഷി വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ ഇവിടുത്തെ ചൂടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്ലൈമറ്റൊക്കെ മാറുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒത്തിരി പേർക്കുണ്ട്. കോൾഡൊക്കെയാണ് എല്ലാവർക്കും ഇവിടെ, സൗണ്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ദേ ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ ബാക്ക് സൈഡിലൊരു ബിൽഡിങ് പുതിയത് പണിതുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക, അപ്പോൾ ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ നമുക്കിന്ന് ഒരു ഫ്രൈഡേ ആയിരുന്നു, രണ്ട് പേർക്കും അവധിയായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു ഫിഷ് ഗ്രില്ല് ചെയ്യാന്ന് കരുതി. അപ്പോൾ ഒരു തിലാപ്പിയ എന്ന് പറഞ്ഞിട്ടുള്ള മീനാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങളിത് അങ്ങനെ വാങ്ങിയിട്ടില്ല കേട്ടോ, ഫസ്റ്റ് ടൈമാണ് വാങ്ങുന്നത്. എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ ഇത് ഓൾറെഡി ക്ലീൻ ചെയ്തിട്ട് കിട്ടിയ, എന്നാലും ഞങ്ങൾ ഒന്നുകൂടി ക്ലീൻ ചെയ്ത് നന്നായി ചെറുതായിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്, എരിവൊക്കെ നന്നായി പിടിക്കാനായിട്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് വേണ്ടത് ഫിഷ് മസാല വേണം, പിന്നെ ഉപ്പിന് കല്ലുപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്, പിന്നെ മഞ്ഞൾപ്പൊടിയുണ്ട്, ഉലുവാപ്പൊടി, പിന്നെ കൊടംപുളിയുടെ ഇതൊഴിക്കുന്നുണ്ട് വെള്ളം, പിന്നെ മുളക് പൊടി, ഗരം മസാല. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഉള്ളികൾ, വെളുത്തുള്ളി, അതുപോലെ തന്നെ ചെറിയ ഉള്ളി, പിന്നെ കറിവേപ്പില, ഇഞ്ചി, പച്ചമുളകും പിന്നെ കുരുമുളകും ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് അരച്ച് കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ജാർ എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് കുഞ്ഞുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും പിന്നെ പച്ചമുളക്, കറിവേപ്പില, കുരുമുളക് അതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ച് കൊണ്ടുവരാം. ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക, നന്നായി അരഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ അതായത് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ട് കേട്ടോ. അപ്പോൾ എല്ലാം നന്നായിട്ട് അരിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നോർമൽ മുളക് പൊടി കേട്ടോ ഞാൻ ചേർത്തത്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് ഗരം മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ 1/2 ടീസ്പൂണ് ഉലുവാപ്പൊടി ചേർത്തു. പിന്നെ ഫിഷ് മസാല അത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കല്ലുപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് വൈറ്റ് വിനാഗിരി ചേർക്കുന്നുണ്ട്, അത് 1 ടീസ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കൊടംപുളിയുടെ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഒരു പ്രത്യേക ഫ്ലേവറല്ലേ നമുക്ക് ഈ മീനിനൊക്കെ കൊടംപുളി ഇട്ട് കഴിഞ്ഞാൽ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒന്നുമില്ല, ഇത് ജസ്റ്റ് അരപ്പെല്ലാം കൂടി അരച്ചു കൊണ്ടുവന്നത് ആ മീനിനകത്തേക്ക് നന്നായി പുരട്ടി കൊടുത്തു. നമ്മൾ ആ വരഞ്ഞിരിക്കുന്നതിൻ്റെ അകത്തൊക്കെ നന്നായി ആവണം, അതുപോലെ തന്നെ ഉള്ളിലേക്കൊക്കെ നന്നായി ആക്കി കൊടുത്ത് നന്നായി പുരട്ടി കൊടുത്തു. ഇനി നമുക്ക് ഇത് ജസ്റ്റ് എല്ലാം പുരട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെക്കണം. ഒരു മിനിമം നമ്മളൊരു 1 അവറെങ്കിലും വെക്കണം, എന്നാലേ നന്നായി പിടിക്കുകയുള്ളൂ. കാരണം വലിയ മീനാവുമ്പോൾ എല്ലായിടത്തോട്ടും നന്നായി എരിവും പുളിയും അതൊന്നും പിടിക്കണമെന്നില്ല പുളി. അപ്പോൾ ഇതെല്ലാം 2 മീനും പുരട്ടി കൊടുത്തു. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് പുറത്തെടുത്ത് ഗ്രില്ല് ചെയ്യാം. അപ്പോൾ ഗ്രില്ല് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മേളിൽ കൂടെ. അപ്പോൾ ഓയിൽ ഞാൻ ജസ്റ്റ് നമ്മുടെ ഗ്രിൽ പാൻ്റെ മേളിൽ ഒരു ഇച്ചിരി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വലിയ സെറ്റപ്പൊന്നും വേണ്ട നമ്മൾ ഗ്രില്ല് ചെയ്യാനായിട്ട്. ഇങ്ങനെ ഒരു പാനൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ ആ പാനിനകത്ത് നമുക്ക് ഇതുപോലെ ഗ്രില്ല് ചെയ്യാൻ പറ്റും. ഫിഷായാലും അതുപോലെ തന്നെ ചിക്കനായാലും ബീഫായാലും ഗ്രില്ല് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്തിട്ട് സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കാനായിട്ട് അതിനും ഈ പാൻ യൂസ് ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് ഇൻഡക്ഷൻ കുക്കറിലും വയ്ക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് പാനാണ്. അപ്പോൾ നമ്മുടെ മീൻ ഒരു സൈഡായി, അപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തു. പിന്നെ നമുക്ക് ഗ്രില്ലിൻ്റെ ഒരു മാർക്ക് നല്ല പ്രസ്സായിരുന്നാലേ ഗ്രില്ലിൻ്റെ മാർക്ക് വരുന്നത്. നമ്മൾ നോർമലി ഗ്രില്ല് ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ നല്ല ഇങ്ങനെ തള്ളി തള്ളി പോലെ ഇങ്ങനെ വരുന്നത്. അപ്പോൾ അങ്ങനൊരു മാർക്കൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു പാൻ എടുത്തതിന് മേലിൽ നന്നായി പ്രസ് ചെയ്തിട്ട് ഇരിക്കുന്ന ഒരു പാൻ എടുത്തിട്ട് ഇങ്ങനെ അടച്ചു വയ്ക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്കത് നമ്മുടെ ആ ഒരു ഫിഷ് നല്ല ഗ്രില്ലായ പോലെ തന്നെ നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഇതിനകത്ത് പുരട്ടി അരപ്പിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഇച്ചിരി കൂടി വിനാഗിരിയും അതുപോലെ തന്നെ ഇച്ചിരി പെരുംജീരകം കൂടി ഇട്ടിട്ട് ഞാൻ, അതായത് വലിയ ജീരകമില്ലേ അതും കൂടി ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തൊരു പേസ്റ്റ് ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഒരുവിധം ആയി കഴിയുമ്പോൾ അതിന് മേളിലോട്ട് ഒന്നുകൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഒരു 2-3 മിനിറ്റും കൂടി ഇതൊന്ന് ഗ്രില്ല് ചെയ്യാൻ വെച്ചു. അപ്പോൾ ഓരോ സൈഡും ഞാനൊരു 10 മിനിറ്റ് ഗ്രില്ല് ചെയ്യാനായിട്ട് എടുത്തു കേട്ടോ. വലിയ മീനായതുകൊണ്ട്
ഉള്ളിലേക്കൊക്കെ നന്നായി ആവണമെങ്കിൽ ഓരോ സൈഡ് 10 മിനിറ്റ് എടുത്തു, മൊത്തം 20 മിനിറ്റ്സ് കൊണ്ടാണ് ഞാനിത് ഗ്രില്ല് ചെയ്തെടുത്തത്. അപ്പോൾ ഇതേ നമ്മുടെ ഫിഷ്, നമ്മുടെ തിലാപ്പിയ മീൻ നമ്മൾ ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്കിത് ഇനി ഓഫ് ചെയ്തിട്ട് നമുക്കിത് ചെറിയ ഡെക്കറേഷനൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കുറച്ച് ഒരു വാഴയില കിട്ടിയിട്ടോ, അപ്പോൾ വാഴയില കിട്ടിയപ്പോൾ അതൊന്ന് റൗണ്ട് ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തു. പിന്നെ കുറച്ച് തക്കാളിയും കുക്കുംബറും അതുപോലെ തന്നെ ലെമൺ ഒക്കെ കട്ട് ചെയ്ത് സ്ലൈസ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒരു ഡെക്കറേഷൻ, ഒരു രസം കാണാനായിട്ട്. നമ്മളിപ്പോൾ ആരെങ്കിലുമൊക്കെ വീട്ടിലെ ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ നല്ല രസമായിരിക്കും കാണാനായിട്ട്. അപ്പോൾ വളരെ സിമ്പിളാണ്, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ തിലാപ്പിയ എന്ന് പറഞ്ഞ മീൻ കുറേ നേരം നമ്മളിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് മാരിനേറ്റ് ചെയ്തുകൊണ്ട് നന്നായി എരിവും ഇതൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നല്ലതായിട്ട് എരിവും പുളിയൊക്കെ ഇച്ചിരി കൂടുതലിട്ടിട്ട് വേണം ഇങ്ങനത്തെ മീനൊക്കെ നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.